ഞങ്ങൾക്ക് ഉറപ്പായിരുന്നു അവിടെ തന്നെയാണ് നിധി എന്ന. സംശയിച്ചതുപോലെ താഴേക്കെത്തിയ റോബോട്ടിക് വെഹിക്കിളിന്റെ പോലും ക്യാമറ കണ്ണഞ്ചിക്കും വിധം കടലിന്റെ അടിത്തട്ടിലാകെ സ്വർണം നിറഞ്ഞിരിക്കുകയായിരുന്നു. സ്വർണത്തരികൾ, നാണയങ്ങൾ, വലിയ സ്വർണക്കട്ടികൾ, അങ്ങനെ അങ്ങനെ ചില സ്വർണക്കട്ടികളുടെ മുകളിൽ പവിഴപ്പുറ്റുകൾ പോലും വളർന്നു തുടങ്ങിയിരുന്നു. പ്രശസ്ത സമുദ്ര ഗവേഷകൻ ബോസ് ഇവാൻസിന്റെ വാക്കുകളായിരുന്നു ഇത്. അമേരിക്കയുടെ ചരിത്രത്തിലെ ഏറ്റവും വലിയ നഷ്ടത്തിനിടയാക്കിയ കപ്പൽ അപകടം. 1857 സൗത്ത് കാരലൈന തീരത്ത് നിന്നു മാറി കൊടുങ്കാറ്റിൽപ്പെട്ട് കടലിന്റെ ആഴങ്ങളിലേക്ക് പോയ SS സെൻട്രൽ അമേരിക്കയിൽ നിന്ന് നഷ്ടപ്പെട്ടത് അത്രയേറെ സ്വർണമായിരുന്നു. ലോക സമ്പദ് വ്യവസ്ഥയെ തന്നെ തകർക്കാൻ ശേഷിയുള്ളതായിരുന്നു ആ അപകടം. ലോകത്തിലെ ആദ്യ സാമ്പത്തിക മാന്ദ്യത്തിന് ഒരു പക്ഷേ കാരണമായതും ഏകദേശം 10 ടണ്ണോളം സ്വർണവുമായി മുങ്ങിപ്പോയ ആ കപ്പലാണ്. പാനിക് ഓഫ് 1857 എന്നാണ് ആ സാമ്പത്തിക മാന്ദ്യത്തിന്റെ നാളുകൾ അറിയപ്പെടുന്നതും. 130 വർഷത്തിനിപ്പുറം ആ നിധി കണ്ടെത്തിയെങ്കിലും അതിനു പിന്നിൽ പ്രവർത്തിച്ചവരിൽ ഒരാൾ ഇന്നും ജയിലിലാണ്. അയാളാണ് ടോമി. ഷിപ്പ് ഓഫ് ഗോൾഡ് അഥവാ സ്വർണക്കപ്പൽ എന്നറിയപ്പെടുന്ന SS സെൻട്രൽ അമേരിക്കയ്ക്ക് സംഭവിച്ച ദുരന്തം അമേരിക്കയുടെ ചരിത്രത്തോടും അത്രയേറെ ചേർന്നു നിൽക്കുന്നു. 1857 ഓഗസ്റ്റ് 24 ആ നിധിക്കഥയുടെ തുടക്കം. ഒരു കൂട്ടം സാമ്പത്തിക സ്ഥാപന ഉടമകൾ ഒരുമിച്ച് ചേർന്ന് പനാമയിൽ നിന്ന് സ്വർണക്കട്ടികൾ ന്യൂയോർക്കിലെത്തിക്കാൻ തീരുമാനിച്ചത് ഓരോ കമ്പനിയിലെയും നിക്ഷേപകരെ താൽക്കാലികമായെങ്കിലും ആശ്വസിപ്പിക്കുകയെന്നതായിരുന്നു സ്വർണം കൊണ്ടുവരുന്നതിലൂടെ ലക്ഷ്യമിട്ടത്. 1857 സെപ്റ്റംബർ 3 477 യാത്രക്കാരും 101 ജീവനക്കാരുമായി കപ്പൽ പുറപ്പെട്ടു. അന്നത്തെ മൂല്യമനുസരിച്ച് ഏകദേശം $20 ലക്ഷം മൂല്യമുള്ള 9.1 ടൺ സ്വർണവുമായിട്ടായിരുന്നു യാത്ര. ഇന്നത്തെ കോടിക്കണക്കിന് രൂപയ്ക്ക് തുല്യം വരും അത്. കേരളീനയുടെ തീരത്തേക്ക് അടുത്തെങ്കിലും കപ്പലിനെ ചുറ്റി വമ്പനൊരു കൊടുങ്കാറ്റ് രൂപം കൊണ്ടു. തുടർച്ചയായ തിരിയടിയിലും കൊടുങ്കാറ്റിലും കപ്പലിന് കേടുപാടുകൾ സംഭവിച്ചു. ഒടുവിൽ സെപ്റ്റംബർ 11 ആ ആവിക്കപ്പൽ മുങ്ങി. ഭീമമായ പിഴത്തുകയുടെ ഭാരവുമായി ഇപ്പോഴും അഴിക്കുള്ളിലാണ് ടോമി. അതിനിടെ ഒഡീസി മറൈൻ എക്സ്പ്ലോറേഷൻ കമ്പനിയുടെ നേതൃത്വത്തിൽ കൂടുതൽ സ്വർണം SS സെൻട്രൽ അമേരിക്കയിൽ നിന്ന് കരയിലെത്തിച്ചു. 2018 കമ്പനിയുടെ നേതൃത്വത്തിൽ ഏകദേശം 16,000 വിലയേറിയ കൗതുക വസ്തുക്കളും 3,100 സ്വർണ നാണയങ്ങളും 45 സ്വർണക്കട്ടികളും 36 കിലോ സ്വർണത്തരികളും കരയിലെത്തിച്ചു. സ്വർണം ലേലം ചെയ്യും മുൻപ് പൊതുജനത്തിന് കാണാനും അവസരം നൽകിയിരുന്നു. 2018 മാത്രം 3,129 നാണയങ്ങളാണ് ലേലത്തിൽ പോയത്. അതും കോടിക്കണക്കിന് ഡോളറിന്. കടലിൽ നിന്ന് ഇപ്പോഴും എടുത്തു തീർന്നിട്ടില്ല സ്വർണം. അതിപ്പോഴും തുടരുകയാണ്. ഓരോ പുതിയ സ്വർണ്ണ വെള്ളി വസ്തുക്കൾ കരയിലേക്ക് എത്തിച്ച് ലേലത്തിന് വയ്ക്കുമ്പോഴും ചൂടപ്പം പോലെയാണ് വിറ്റുപോകുന്നത്.